അലൈക്കും അസളാംു വരഹമുല്ലാ ബിസ്മില്ലാഹി ഇസ്മിറഹ്മാൻ റഹീം അലമദുൽ ഇല്ലാഹി റബുലായമീൻ വസ്വലാത്ത് വസ്സലാമ റസൂൽ അമീൻ വായാല അലിഹി ഉസ്ഹബി അജ്മീൻ ബഹുമാന്യ ശ്രോതാക്കളെ ഏവരെയും നേർമൊഴി ഓൺലൈൻ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനഃപ്പാഠമാക്കാൻ നൂറ് ഹദീസുകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഏഴ് ഹദീസുകൾ നിങ്ങളെ കേൾപ്പിച്ചത് എട്ടാമത് ഹദീസാണ് ഇന്ന് ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال التثاؤب من الشيطان فاذا تثاؤب احدكم فليرد ما استطاع متفق عليه امام بخاري مسلم ان تشدركن حديث ابو هريره رضي الله عنه نيدان يعني الله عند رسول كريم صلى الله عليه وسلم بارنو التثاؤب من الشيطان കോട്ടുവായ് പിശാചിൽ നിന്നുള്ളതാണ് ഫ ഇതാ തഹദുക്കും ഫറുദ് മസ്തത്ത നിങ്ങളാർക്കെങ്കിലും കോട്ടുവായ് വന്നാൽ അയാളത് കഴിയുന്നത്ര തടഞ്ഞു നിർത്തട്ടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ ആ കൂട്ടത്തിൽ ഒരാൾക്ക് കോട്ടുവായി വരികയാണെങ്കിൽ എന്താണ് അയാൾ ചെയ്യേണ്ടത് എന്ന സുന്നത്ത് ആ മര്യാദ റസൂലാഹി സാഹുലമ പഠിപ്പിക്കുകയാണ് ഹദീസുകളിൽ കാണാം തുമ്മുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് ഒരാൾ തുമ്മുമ്പോൾ അയാൾ അലഹമദില്ല പറയണം കേൾക്കുന്നവന് അറഹമുഖല്ല പറയണം അപ്പോൾ തുമ്മിയ വ്യക്തിക്കും ബാലക്കും എന്ന് പറയണം ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് എന്നാൽ കോട്ടുവായി അത് ഷെയ്ത്താനിൽ നിന്നുള്ളതാണ് കഴിയുന്നത്ര അയാൾ തടഞ്ഞു നിർത്തണം ഹാ എന്ന ശബ്ദം ഉണ്ടാക്കുന്നത് ഷെയ്ത്താൻ ചിരിക്കാൻ ഇടവരികയാണ് ഒന്നുകിൽ വായ പൂട്ടിയിട്ട് ഒന്നും സംസാരിക്കാതെ കൂട്ടുവായ പുറത്തു വരുത്താതെ വായ പൂട്ടിയിടുകയോ ഇനി കഴിയുന്നില്ലെങ്കിൽ കഴി കൈകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തുകയോ വേണമെന്ന് മഹാനായ റസൂൽഹി സ്വലം പഠിപ്പിക്കുന്ന മറ്റു റിപ്പോർട്ടുകളും കാണാം ഈ ഹദീസിൽ അതിനെ കഴിയുന്നത്ര ആൾ തടഞ്ഞു നിർത്തട്ടെ എങ്ങനെ വേറെ ഹദീസിൽ കൈ തടയട്ടെ എന്ന റിപ്പോർട്ടുകളും കാണാവുന്നതാണ് ഇല്ലെങ്കിൽ പിശാജ് വായിൽ കേറുമെന്ന് മഹാനായ റസൂൽ ഇസ്വലം പഠിപ്പിക്കുകയാണ് ഇതാണ് ഇസ്ലാമിക മര്യാദയായിട്ട് ആ സ ഈ സമയത്ത് കോട്ടുവായി വരുന്ന സമയത്തുള്ള ഇസ്ലാമിക മര്യാദകളാണ് മഹാനായ റസൂൽ ലാഹി സുല്ലാസെൻ പഠിപ്പിക്കുന്നത് ഒരു സദസ്സിലിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ കൂടു കൂട്ടുകാരുമായി പല കാര്യങ്ങളും സംസാരിച്ചുള്ളൂ എവിടെയാകട്ടെ ഒരു സദസ്സിൽ കൂട്ടുവായി ഇടുന്നതോടുകൂടി ആ സദസ് ആ സദസ്സിനെ ഒരു ചടപ്പാണ് അതല്ലെങ്കിൽ എല്ലാവരിലേക്കും അതൊരു മടിയുടെ ആലസ്യത്തിൻ്റെ മറ്റു രീതിയിലേക്ക് ആകെ മുഷിഞ്ഞൊരവസ്ഥയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് അഴുദ് ബില്ലാഹി ഷെയ്ത്വാന് റജീം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് കാരണം കൂട്ടുവായ് ഷെയ്ത്താനിൽ നിന്നുള്ളതാണ് എന്ന് അള്ളാഹുൻ ജി റസൂര് പറയുന്നു ഖുർആാനിലാകട്ടെ പിശാജിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ അഴുദ് ബില്ലാഹിമിന് ഷെയ്ത്വാന് റജീം എന്ന് രക്ഷതയടാനും ആ നിലക്ക് കുർആാനിക വചനവുമുണ്ട് അപ്പോൾ കൂട്ടുവായിടുമ്പോ അഴുതു ബില്ല പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നതുണ്ട് പണ്ഡിതലോകം ലോകം അതിന് മറുപടി നൽകിയത് ഖുർആാനിൽ ആയതുകൊണ്ട് ശരിയാണ് ഷെയ്ത്താനിൽ നിന്ന് എന്തുപദ്രവം നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ അഴൂദ് ബില്ല പറയേണ്ടതുണ്ട് കൂട്ടുവാ ഷെയ്ത്താനിൽ നിന്നാണ് എന്ന് ഹദീസിലുമുണ്ട് പക്ഷേ കൂട്ടുവായി ഇടുന്ന സമയത്ത് എന്തൊക്കെ മര്യാദകൾ ചെയ്യണം എന്തൊക്കെ സുന്നത്തുകൾ ഉണ്ട് എന്ന് അള്ളാഹുൻ്റെ റസൂൽ കരീം സ്വാസം പഠിപ്പിച്ചു എന്ന നിലക്ക് ആ ഹദീസുകളിലൊന്നും നിങ്ങൾക്ക് കൂട്ടുവായി വന്നു കഴിഞ്ഞാൽ അഴൂദ് ബില്ലാഹിമന് റജീം എന്ന് പറയണമെന്ന് അള്ളാഹുൻ ജി റസൂല് പറഞ്ഞിട്ടില്ല മറിച്ച് അവിടുന്ന് അറിയിച്ചു ത് നിങ്ങൾ കൂട്ടുവായി വന്നാൽ വായ പൊട്ടുക നിങ്ങൾ കഴിയുന്നത്ര കഴിയുന്നത്രതിനെ തടഞ്ഞു നിർത്തുക കൈകൊണ്ട് തടഞ്ഞു നിർത്തുക സംസാരിക്കാതിരിക്കുക എന്നീ മര്യാദകളാണ് പഠിപ്പിക്കപ്പെട്ടത് അതല്ലാതെ അഴുതുമില്ല എന്ന് പറഞ്ഞതായിട്ട് ഹദീസുകളിലൊന്നും വരാത്തത് കൊണ്ട് പഠിപ്പിക്കപ്പെട്ട മര്യാദകളിലാണ് നാം ഒതുങ്ങി നിൽക്കേണ്ടതാണ് അതിൻ്റെ സുന്നത്ത് എന്നുകൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക ഷെയ്ത്താനിൻ്റെ ഉപദ്രവങ്ങൾ ഷെയ്ത്താനിൻ്റെ വസ്വാസുകൾ ഏതോ ആകട്ടെ വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കിപ്പിക്കലോ ഹറാമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തോന്നിപ്പിക്കുക ോ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആഴുതു ബില്ല് പറയേണ്ടതുണ്ട് മറിച്ച് ഇത് അള്ളാഹുസൂര് പഠിപ്പിച്ച മര്യാദ അത് നിർത്തലാണ് അതിൽ ഒതുങ്ങലാണ് ഹൈറ് അതാണ് അള്ളാഹു ജസൂല് പഠിപ്പിച്ചതും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുനുഗ്രഹിക്കുമാറാകട്ടെഹു നബീന മുഹമ്മദീൻ്റ വാഹന